കർത്താവിന്റെ അനുവാദമില്ലാതെ നീ നിന്റെ വീട് വിട്ട് വെളിയിൽ ഇറങ്ങല്ലേ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ വെളിയിൽ ഇറങ്ങരുത്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറയുകയാണ്, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ വെളിയിൽ ഇറങ്ങരുത്, ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് ഭർത്താവ് പോവുകയാ. അതാ കുറച്ചു ദിവസം കഴിഞ്ഞു, ആ പെണ്ണിന്റെ പിതാവ് രോഗം പിടിച്ചു കിടക്കുകയാണ്. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, അല്ലാഹുവേ ഭർത്താവ് വീടിന്റെ വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞു. പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആളെ പറഞ്ഞു വിടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആളെ പറഞ്ഞു വിട്ടു, യാ റസൂലല്ലാഹ് എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ് നബിയേ, എന്റെ ഭർത്താവ് വീടിന്റെ വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയിട്ട് എന്റെ വാപ്പയൊന്ന് കാണാ പോകട്ടെ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ വാക്കനുസരിക്കൂ. അല്ലാഹുവേ അവിടെ നിന്ന് പ്രവാചകൻ കൊടുത്ത മറുപടി അതാണ്. അതാ ദിവസങ്ങൾ കഴിഞ്ഞു, കുടുംബക്കാര് വന്നിട്ട് പറയുന്നു, പെണ്ണ് നിന്റെ വാപ്പയതാ സക്രാത്തിന്റെ അവസ്ഥയിലാ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്, അവസാനമായി ജീവനോടെ നിനക്ക് നിന്റെ പിതാവിനെ ഒന്ന് കാണണമെങ്കിൽ വരാ പറയുമ്പോ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് പ്രവാചകന്റെ മുന്നിലേക്ക് ആളയക്കുകയാണ്, എന്റെ വാപ്പ സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ, ജീവനോടെ കാണാൻ കിട്ടുന്ന അവസാനത്തെ അവസരമോ, ഞാനൊന്ന് പോകട്ടെ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പെണ്ണ് ഭർത്താവ് പറയുന്നതനുസരിക്കലാണ് നല്ലത്. അല്ലാഹുവേ അവിടെ നിന്ന് അനുവാദം കൊടുത്തില്ല. കുറെ നേരം കഴിഞ്ഞു, അതാ കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, പെണ്ണ് നിന്റെ വാപ്പ മരണപ്പെട്ടു പോയി, ഇനിയെങ്കിലും നിനക്കൊന്ന് വന്നുകൂടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് എനിക്ക് ജന്മം നൽകി എന്റെ വാപ്പ മരിച്ചു പോയി നബിയേ, അവസാനമായി ഞാനൊന്ന് കാണാ പോകട്ടെ നബിയേ, ഭർത്താവ് വീടിന്റെ വെളിയിൽ ഇറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ വാക്കനുസരിക്കൂ, വാപ്പ മരിച്ചിട്ട് പോലെ കാണാ പോയില്ല നിങ്ങള്, ഭർത്താവിന്റെ വാക്കിന്റെ വാക്കിന് വല്ലാത്ത വിലയാ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ വീട് വിട്ടിറങ്ങിയാ, തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് മരിച്ചു പോയാ, ദുനിയാവ് ആഖിറവും പോയി പെങ്ങള്, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോൾ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യയുണ്ടല്ലോ, രണ്ടാമത്തെ ഭാര്യ അവളാണ്. മൂന്നാമത്തെ ഭാര്യ എവിടെന്നറിയുമോ? മൂന്നാമത്തെ ഭാര്യ ആരെന്നറിയുമോ? അല്ലാഹുവേ നമസ്കരിക്കാത്ത ഭാര്യ തിരുവത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നു, അസ്വലാത്ത് ഖൈറും മിനന്നൂ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. ഭർത്താവ് എഴുന്നേറ്റു, എന്നിട്ട് ഭാര്യ വിളിച്ച് നമസ്കരിക്കാറ്, അതാ ബാത്റൂമിൽ പോയി ആവശ്യമെല്ലാം കഴിഞ്ഞ് ഉതവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്നുറങ്ങുകയാ. അല്ലാഹുവേ അവളെ നമസ്കരിക്കാൻ വിളിക്കണം ചെറുപ്പക്കാരാ, മോനെ വിളിച്ചുണർത്തിയാ, റസൂലുള്ള പറയുന്ന ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഏതു ഭർത്താവിനെന്നറിയുമോ? അതാ ഉതവെടുത്തിട്ട് തിരിച്ച് കിടപ്പറകിലേക്ക് കടന്നു വരുമ്പോ സുബഹി നമസ്കരിക്കാൻ എഴുന്നേക്കാതെ കിടന്നുറങ്ങുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അതാ നീ ഉതവെടുത്തിട്ട് നിന്റെ ശരീരത്തിൽ ഇരിക്കുന്ന വെള്ളത്തുള്ളികൾ, അതാ ആ വെള്ളം നിന്റെ ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് വിളിച്ചുണർത്തുന്ന ഭർത്താവിന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര് നമസ്കരിക്കാത്ത ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവേ നമസ്കരിക്കാത്ത ഭാര്യയുണ്ടല്ലോ, അവളാണ് മൂന്നാമത്തെ ഭാര്യ, അവളാണ് മൂന്നാമത്തെ ഭാര്യ, നാലാമത്തെ പെണ്ണേതാ
പടച്ചവനെ ഭാര്യയും ഭർത്താവും പാതിരാത്രി കിടപ്പറയിൽ ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ഭർത്താവ് രാത്രിയിൽ കുളിച്ചു, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു പള്ളിയിൽ പോയി, പക്ഷേ ഭാര്യ കുളിക്കുന്നില്ല. ആറായി, ഏഴായി, എട്ടായി, ഒമ്പതായി, പത്തായി, പതിനൊന്നായി, പന്ത്രണ്ടായി, പടച്ചവനെ കുളിക്കാതെ വലിയ ശുദ്ധിക്കാരിയായിട്ട് ആ കുളിയെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. പടച്ചവനെ അവള് ഹൈന്ദകാരിയായി രക്തം നിലച്ചു ശുദ്ധിയായി എന്നാലും കുളിക്കാതെ നടക്കുന്ന പെണ്ണ്. നാലാമത്തെ ഭാര്യ അവളോ വലിയ ശുദ്ധിക്കാരിയായിട്ട് കുളിക്കാതെ നടക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ കുളിയെ പിന്തിക്കുന്ന പെണ്ണുണ്ടല്ലോ. പെങ്ങളെ നടക്കല്ലോ, മലക്കുകളുടെ ശാപം കിട്ടും പെങ്ങള്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കണം പെണ്ണ്. പാതിരാത്രി എങ്കിലും നീ പറ്റുമെങ്കിൽ കുളിക്കണം, ഇല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് തന്നെ കുളിക്കണം പെങ്ങള്. കുളിക നീ ദീർഘിപ്പിക്കരുത്, പടച്ചവനെ ശാപം കിട്ടുമെന്ന് പ്രവാചകൻ പറയുമ്പോ. അഞ്ചാമത്തെ ഭാര്യയാരാ, അഞ്ചാമത്തെ ഭാര്യയാരാ, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങിച്ചെല്ലാത്ത ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭാര്യ ചോദിക്കുന്ന വസ്ത്രമല്ല നീ വാങ്ങിക്കൊടുക്കുമല്ലോ, അവള് ചോദിക്കുന്ന സുഗന്ധം മുഴുവനും വാങ്ങിക്കൊടുക്കുമല്ലോ, സ്വർണം വാങ്ങിക്കൊടുക്കുമല്ലോ, ചുരിദാർ വാങ്ങിക്കൊടുക്കുമല്ലോ. മോനെ ഭാര്യക്ക് വേണ്ടത് മുഴുവനും നീ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ നീ കണ്ടിട്ടുണ്ടോടാ ചെറുപ്പക്കാരാ? നിന്റെ ഭാര്യ കിടപ്പറയിൽ വരുന്ന രംഗം എങ്ങനെയോ, അടുക്കളയിൽ ധരിക്കുന്ന മാക്സിയും ഇട്ടുകൊണ്ട് നിന്റെ ഭാര്യ നിന്റെ കിടപ്പറയിലേക്ക് കടന്നു വരികയാ. എടാ വാങ്ങിക്കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? അതാ കല്യാണത്തിന് പോകുന്ന സമയത്ത് എല്ലാ വാരി കിട്ടട്ടെ കണ്ടവനെ കാണിക്കാ നിന്റെ ഭാര്യ ഇറങ്ങി പോകുമ്പോ, നീ വാങ്ങിക്കൊടുത്തത് നിനക്ക് കാണാനില്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കിടപ്പറയിലേക്ക് പടച്ചവനെ മൈലാഞ്ചിയിടാതെ കടന്നു പോകുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല. ചെറുപ്പക്കാരാ, സുറുമയിടാതെ കിടപ്പറയിൽ പോകുന്ന പെണ്ണിന് നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പറയുമ്പോൾ, ഭാര്യക്ക് വേണ്ടതെല്ലാം ഭർത്താവ് വാങ്ങി കൊടുത്തിട്ടുണ്ട്, ചുരിദാറെങ്കിൽ ചുരിദാർ, സാരി എങ്കിൽ സാരി, മാല എങ്കിൽ മാല, എല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്നാ ഇന്ന് വരെ കിടപ്പറയിൽ വരുമ്പോ ഇവൾ ഇതുവെല്ലാം ധരിച്ചോണ്ട് വന്നിട്ടുണ്ടോ? നീ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുത്തത് നിനക്ക് കാണാനല്ലേ, മാറ്റർക്കാണ്. കല്യാണത്തിന് പോകുമ്പോ എഴുന്നള്ളത്തിന് പോകുന്ന ആരെ പോലെ ഒരുങ്ങി കിട്ടി അങ്ങോട്ട് പോകും. നട്ടല് വേണോടാ ചങ്ങാതി, നട്ടല് വേണം. നീ കഷ്ടപ്പെട്ട് നിന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കി കൊടുത്തത് നിനക്ക് കാണാനാണ്. പെണ്ണുപിള്ളടുത്ത് പറയണ അലമാരി പൂട്ടി വെക്കാനുള്ളതല്ല. റസൂലുള്ളാഹി തങ്ങളുടെ കിടപ്പറയിലേക്ക് മൈലാഞ്ചി ഇടാതെ പോകുന്ന പെണ്ണിനെ നബിക്ക് ഇഷ്ടം. നിന്റെ പെണ്ണുപിള്ള വിവാഹത്തിന്റെ അന്നിട്ടതാ, പിന്നെ വരെ ഇട്ടിട്ടുണ്ടോ മൈലാഞ്ചി? ഒന്ന് ചിന്തിച്ചു നോക്ക്, സുറുമ ഇട്ടുകൊണ്ട് വരുന്നുണ്ടോ നിന്റെ പെണ്ണുപിള്ള? ഒരു കൂറ മാക്സി ഇട്ടുകൊണ്ട് കയറി വരും. അല്ലാഹു ആലം, അല്ലാഹു ആലം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയും, ഉസ്താദ് എന്റെ കെട്ടിയവൻ അയൽവാസിയുടെ പെണ്ണുമ്പിള്ളയായിട്ടൊരു ബന്ധമുണ്ട്, എങ്ങനെ ഉണ്ടാകാതിരിക്കും? ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കണ്ടവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകിൽ നിന്റെ ഭർത്താവ് പോകുന്നുണ്ടെങ്കിൽ അയാളുടെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പമാ. നീ നേരെ ചൊവ്വ പോയിരുന്നെങ്കിൽ പോവായിരുന്നു. നീ നേരെ ചൊവ്വ ഒരു പെണ്ണ് ഒരുങ്ങിക്കെട്ടി പോകുന്നത് പോലെ മനോഹരമായ വസ്ത്രം ധരിച്ച സ്വർണ്ണാഭരണങ്ങൾ അങ്ങിട്ടുകൊണ്ട് നിന്റെ ഭർത്താവിന് കൊതി തോന്നുന്ന രീതിയിൽ മണിയറയിലേക്ക് കിടപ്പറയിലേക്ക് നീ പോയിരുന്നെങ്കിൽ കണ്ടവളെ തേടിയിട്ട് നിന്റെ ഭർത്താവ് പോകില്ല. നീ അങ്ങനല്ലല്ലോ, നീ നാട്ടുകാർക്ക് പ്രദർശിപ്പിക്കാൻ വെച്ചിരിക്കുന്നവളല്ലേ. അല്ലാഹു ഹീമ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഹീമ നൽകുമാറാകട്ടെ. പറയുമ്പോ എല്ലാം പറയണമല്ലോ, പറയുമ്പോ എല്ലാം പറയണമല്ലോ. അല്ലാതെ കണ്ടവന്റെ ഭാര്യയുടെ പുറകിൽ എന്റെ പോയെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല. നീ നിക്കേണ്ട സ്ഥലത്ത് നീ നിക്കണം, അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവിടെ ഇരുന്നില്ലെങ്കിൽ വേറെ ആരോ കയറി ഇരിക്കണം. ചുമ്മാ അല്ല പറഞ്ഞത്, നീ ഒരുങ്ങി കിട്ടി, നീ വയസ്സായാലും ഇപ്പൊ ആരോടാ പറയണേ? ഇത് ആരോടാ പറയണേ? എന്റെ പ്രിയപ്പെട്ടവരെ, 45 കഴിഞ്ഞ കെട്ടിയവൻ ഒരു റൂമില്, പെണ്ണുമ്പിള്ള ഒരു റൂമില്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരോടാ പറയണേ? എടാ 45-50 കഴിഞ്ഞ പെണ്ണുമ്പിള്ള ഒരു റൂമില്, കെട്ടിയവന്റെ റൂമില്. ഇവര് പെണ്ണ് കെട്ടിയത് സെക്സ് തീർക്കാൻ വേണ്ടിയായിരുന്നു, ഇപ്പൊ പറ്റാത്തത് കൊണ്ട് രണ്ട് റൂമില്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ഒന്ന് ചിന്തിച്ചു നോക്കും മനുഷ്യന്മാരെ, വിവാഹം കഴിച്ചു കഴിഞ്ഞ ഭാര്യയും ഭർത്താവും മരിക്കണ കാലം വരെ ഒരുമിച്ച് നിൽക്കണ്ടേ? എടാ ആരോഗ്യമുള്ള കാലത്തല്ല, അതില്ലാത്ത കാലത്തല്ലേ താങ്ങും തടലുമാകണ്ടേ? ഭർത്താവ് പള്ളിയിൽ നിന്ന് പോയിട്ട് അമിന വാടി കിടക്ക, അയ്യോ മക്കളുണ്ട്, നാണക്കേട് വരൂല്ല, നാണക്കേട്, പിന്നെ അമ്മമാർ കയറി കിടക്കുന്നതിന് കുഴപ്പമില്ല, നിനക്ക് നാണക്കേടില്ലേ? മരിക്കണ കാലം വരെ കെട്ടിയവന്റെ കൂടെ കിടക്കണം പെണ്ണെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിനല്ലാതെ വേറെ ഒന്നും നീ ചിന്തിക്കരുത്.
ഒരു ഭാര്യക്കും ഭർത്താവിനും തമ്മിൽ മരണസമയത്ത് മരിക്കുന്നത് വരെ ഒരുമിച്ച് കിടക്കണം, അപ്പോഴാ സന്തോഷം കിട്ടുക. അല്ലാതെ മക്കള് പറയും, നാട്ടുകാർ പറയുന്നു പറഞ്ഞ പറഞ്ഞുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും ഒരു റൂമിൽ തന്നെ കിടക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.